ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് ചിക്കനോ ബീഫോ അതൊന്നും വേണ്ട, മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമൊരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചെറുതായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അത് വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. അത്രയും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട, പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ 1 പച്ചമുളക് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് 1 പച്ചമുളക് തന്നെ മതിയാവും. അപ്പോൾ അതും ചേർത്തിട്ട് അതിൻ്റെയൊക്കെ റോസ് മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതായത് ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് കൂടിപ്പോകണം, മഞ്ഞൾപ്പൊടി കൂടിപ്പോയാൽ വേറൊരു കുത്തുന്ന ടേസ്റ്റ് വരും. അപ്പോൾ 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ. അതിലെല്ലാം കൂട്ടിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. ഇത് അത്യാവശ്യം മീഡിയം എരിവുള്ള രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ റോസ് മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ലാസ്റ്റാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ റോ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഞാനിവിടെ 2 മുട്ടയാണ്, 2 മുട്ട ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. നീളത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ബോൾ ഷേപ്പിലാണ് സ്നാക്ക് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഞാൻ കുറച്ച് വലിയ സൈസുള്ള ബ്രെഡാണ് എടുത്തിട്ട്, എന്നിട്ട് അതിൻ്റെ അരികെ വശമൊക്കെ ഒന്ന് കളയുകയാണ്. അപ്പോൾ ഇങ്ങനെ പൊട്ടാത്ത രീതിയിലുള്ള ബ്രെഡൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ബ്രെഡ് ഉണ്ടാവും നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഹോളുകളൊക്കെ ഉള്ള ബ്രെഡ്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഹോളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ബ്രെഡ് നോക്കിയിട്ട് വാങ്ങിക്കുക. എന്നിട്ട് അതിൻ്റെ അരികു വശമൊക്കെ ഒന്ന് കളയുക. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് 1 ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പും കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയുടെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ കുറച്ച് ലൂസിൽ അങ്ങ് കലക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ മുട്ടയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ഇതാണ് കോൺഫ്ലേക്സ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുക്കുന്നത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് എടുത്താലും മതി. ഇതാകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാകും, ഒന്നുകൂടെ ഒരു കൂടുതൽ ക്രിസ്പിനെസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ബ്രെഡ് സ്ലൈസ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആദ്യം മസാല കൂട്ട് വെക്കുക. എന്നിട്ട് ആ ഒരു മുട്ടയുടെ പീസും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഹോളൊന്നുമില്ലാത്ത രീതിയിലൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസ് കുറച്ച് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഇട്ടിട്ട് ഡിപ്പ് ചെയ്യരുത്, കുറച്ച് സമയം ജസ്റ്റ് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് അത്രയും മതി. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ടെടുക്കണം കേട്ടോ. ഇങ്ങനെ പിഴിഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് മസാല ആദ്യം വെച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെ പീസും വെച്ചു കൊടുക്കുക. ഒരു പഫ്സിൻ്റെ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് നമുക്കിത് കിട്ടുക കേട്ടോ. എന്നിട്ട് അതിൽ മുട്ടയും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കുക, ബോൾസാക്കി എടുക്കുക. അപ്പം ഹോൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഞാനിവിടെ 12 ബോൾസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതായ മുട്ടയുടെ മിക്സിൽ ആദ്യം ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഈ കോൺഫ്ലേക്സിൽ കവർ ചെയ്തെടുക്കുക.
അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ കോൺഫ്ലിക്സിൽ ഇതുവരെ ഇതുപോലത്തെ സ്നാക്സും തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്താൽ മതി, കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്, ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മുട്ട മതി, ബീഫോ ചിക്കനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.